കോൽക്കളിയിലെ പെൺസാന്നിധ്യം 2014 വരെയുണ്ടായ ആൺമേൽക്കോയ്മ ഇല്ലാതാക്കിയാണ് മഹാദേവഗ്രാമം കോൽക്കളി സംഘത്തിലെ പെൺ കോൽക്കളി സംഘം ഈ മേഖലയിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചത്. അതുവരെയും പുരുഷന്റെ മാത്രം കുത്തകയായിരുന്ന കോൽക്കളി അതിന്റെ തനിമയും മനോഹാരിതയും നിലനിർത്തി ചടുലതാളത്തോടെ അവതരിപ്പിക്കുകയാണ് ഈ പെൺ കോൽക്കളി സംഘം. രണ്ടായിരത്തി പതിനഞ്ചിലാണ് പയ്യന്നൂരിലെ ഒരു കൂട്ടം വനിതകൾ ആദ്യമായി കോൽക്കളിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് വരെ പുരുഷന്മാർ മാത്രം കൈയടക്കിയിരുന്ന ഈ മേഖലയിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന പരിഹാസങ്ങളോട് തങ്ങളുടെ അർപ്പണബോധവും കഠിന ശ്രമവും കൈമുതലാക്കി പോരാടുകയായിരുന്നു അവർ. അന്ന് 34 വനിതകളാണ് ആൺമേൽക്കോയ്മ പൊളിച്ചെഴുതി ചരിത്രം കുറിച്ചത്. തുടർന്നിങ്ങോട്ട് പ്രായഭേദമന്യേ ഒട്ടേറെ പെൺകുട്ടികളും വനിതകളും ഈ സംഘത്തിൽ വന്നു ചേർന്നു. തുടർന്ന് 150 വേദികളിൽ അവർ വിജയകരമായി കോൽക്കളികൾ അവതരിപ്പിച്ചു വരുന്നു. ചടുലമായ ചുവടുകൾ കായികബലമേറിയ പുരുഷനു മാത്രമേ സാധിക്കൂ എന്ന മിഥ്യാധാരണ കൂടെ പൊളിച്ചെഴുതുകയായിരുന്നു ഈ സ്ത്രീരത്നങ്ങൾ. ആദ്യം എല്ലാവർക്കും ഒരു ശങ്കയുണ്ടായിരുന്നു, കാരണം ഈ പെണ്ണ് അതായത് സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ കളിക്കാൻ വേണ്ടി പറ്റുമെന്ന് നമ്മൾക്കും കുറച്ച് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തിരുത്തി കുറിച്ച് നമ്മൾ അരങ്ങേറ്റം വളരെ ഭംഗിയായി തന്നെ നമ്മളിന്ന് നടത്തി. അതിനുശേഷം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് 150 വേദികളിൽ നമ്മൾ ഈ വനിതകളും പിന്നീട് കുറച്ച് പുരുഷന്മാരും കൂടി ഒരുപാട് വേദികളിൽ നമ്മൾ കോൽക്കളി അവതരിപ്പിച്ചു. അപ്പോൾ പുരുഷന്മാർക്കൊപ്പം തന്നെ നമുക്കും ഈ കോൽക്കളിയിൽ ഇന്ന് എല്ലാ കളികളും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.